നല്ല കെമിക്കൽ ഇല്ലാത്ത നല്ല ഒരു ചെമ്പരത്തിപ്പൂ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് നാച്ചുറൽ ഹെയർ ഡൈ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യമേ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു പാനെടുത്ത് കുറച്ച് വെള്ളം മതി എന്ന് ഇതിലേക്ക് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഒരു 3 സ്പൂൺ ചായപ്പൊടി ഇട്ടിട്ടുണ്ട് അത് നല്ല തിളച്ചതിൻ്റെ കളറൊക്കെ അങ്ങ് ഇളകണം നല്ലപോലെ തിളച്ച് വേകണം അന്നേരമാണ് കളറൊക്കെ ഇളകുള്ളൂ കേട്ടോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ചായ തിളയ്ക്കുമ്പോഴത്തേനും ചെമ്പരത്തിപ്പൂ ഇല്ലേ ചുവന്ന ചെമ്പരത്തിപ്പൂവാണ് എടുത്തേക്കുന്നത് ഇതിൻ്റെ ഇലയും എല്ലാം നല്ലതാണ് ഈ ഇത് കളയണം എന്നൊന്നുമില്ല കേട്ടോ കുറച്ച് നമ്മുടെ തലയ്ക്ക് തേക്കാനുള്ള ആവശ്യത്തിനുള്ള മാത്രം മതി ചുമന്ന കളറായത് എടുത്താൽ മതി 5 ഇതളിൽ തന്നെ വേണമെന്നില്ല കട്ടച്ചെമ്പരത്തി ഇല്ലേ കട്ടച്ചെമ്പരത്തി ചുമന്ന കളർ അതും നല്ലതാണേ അതാണ് ഏറ്റവും നല്ലതെന്നാണ് പറയണത് കട്ടയായിട്ടിരിക്കുന്നത് അതെനിക്കിവിടെ ഇല്ല ഇതേ ഉള്ളൂ ചായ തിളച്ചിട്ട് ചായവെള്ളം ഒഴിച്ച് ഇച്ചിരി ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം ചായ തിളച്ച് ഇത് വാങ്ങി അതിൻ്റെ ആവിയുണ്ട് ഇച്ചിരി ചൂടാറിയിട്ട് വേണം ഒഴിച്ച് നമുക്ക് അരയ്ക്കാൻ ഒഴിച്ചു കൊടുക്കാം ഒരു ഒരു സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി എന്നിട്ട് നമുക്കത് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് നമുക്കത് അരിച്ചും കൂടെ എടുത്തേക്കാം അല്ലെങ്കിൽ തലയിൽ ചിലപ്പം തല കഴുകാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും തല കഴുകുമ്പോൾ തലയിൽ ഒറ്റി പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ കഴുകാൻ ബുദ്ധിമുട്ടല്ലോ അന്നേരം അത് അരിച്ചെടുത്തേക്കുവാണെങ്കിൽ അതിൻ്റെ നീര് മാത്രം മതി ഇച്ചിരി ചായവെള്ളം കൂടെ ഒഴിച്ച് അങ്ങ് അരിച്ചെടുക്കാം ഇത്ര വെള്ളമുണ്ട് ഇതവിടെ ഇരിക്കട്ടെ നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം ഒരു ഇരുമ്പ് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈലാഞ്ചി ഇല ഞാൻ മൈലാഞ്ചി ഇല എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കേട്ടോ എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ആ പച്ച നമുക്ക് വറക്കാൻ എളുപ്പത്തിന് വെച്ചിരുന്നതാണ് ഒരു ഓ ഒരു പിടുത്തം മതി നല്ലൊരു പിടുത്തം ഇത്രെടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കണം ഈ ഇല പറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2-4 ദിവസം കഴിഞ്ഞ് വെള്ളം ഇത്തല വരികയില്ലേ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പേപ്പറിൽ നിർത്തി തണലത്ത് ഉണക്കി എടുത്താൽ മതി മൈലാഞ്ചി അതിൻ്റെ കളറൊന്നും പോകത്തില്ല എളുപ്പമുണ്ട് നമുക്ക് ഞാനെൻ്റെ മൈലാഞ്ചി ഇന്ന് നല്ല വെയിൽ കളിയുമ്പോൾ വെച്ചാൽ കുറേ വെട്ടിയെടുത്തിട്ട് ഇന്ന് ഉണങ്ങിയെടുക്കണം എന്നുണ്ട് ഒരുപാടൊന്ന് ഒടിഞ്ഞു പോകാൻ പാകത്തിന് നിൽക്കുക ഇതൊക്കെ ആണെങ്കിൽ നാച്ചുറൽ ഹെയർ ഡൈ ആണ് നമ്മുടെ തലമുടിക്ക് എന്നാ കറുപ്പ് എന്ന് തേക്കുകയാണെങ്കിൽ വെള്ള കളർ മാറിയിട്ട് പയ്യെ പയ്യെ കളർ വെച്ച് വരും ആദ്യം മൈലാഞ്ചി കളർ കിട്ടും പിന്നെ എന്നും തന്നെ തേക്കുകയാണെങ്കിൽ മൈലാഞ്ചി കളർ കടും കളർ കളർ ആയിട്ട് വരും നല്ല കളർ ചെയ്ത പോലെ ഇരിക്കും ബ്യൂട്ടി പാർലറിൽ പോയി 10,000 കൊടുത്ത് കളർ ചെയ്ത പോലെ ആക്കിയെടുക്കുക ഇപ്പോൾ എല്ലാവരും ചെമ്പം കളറൊക്കെ ആക്കാറില്ല അത് ഈ കടയിൽ കൊണ്ട് കൊടുത്ത സ്വർണ്ണ കളറൊക്കെ കയറ്റണ 10,000 രൂപ കൊടുത്താണ് കളർ കയറ്റി പിടിപ്പിക്കുന്നത് എല്ലാവരും കറുത്ത കളറൊക്കെ ആ രഞ്ജിനി ഹരിദാസൊക്കെ കാണുമ്പോഴല്ലേ മൂടിക്ക് എനിക്ക് പക്ഷേ കറുത്ത കളറാട്ടാ മൂടിക്കിഷ്ടം ഈ മൈലാഞ്ചി കളർ കയറ്റിക്കൊണ്ട് വരും അന്നേരം പിന്നെ മൂടി നരച്ചാലും കുഴപ്പമില്ല ഇതൊക്കെ ഇങ്ങനത്തെ നാച്ചുറൽ ഹെയർ ഡൈ ഒക്കെ ചെയ്യുമ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ പറയും കളർ കിട്ടിയില്ല നോ റിസൾട്ട് എന്ന് പറയും അത് ഒരു ദിവസം തേച്ചാലൊന്നും കളർ വരത്തില്ല കേട്ടോ സ്ഥിരമായിട്ട് അങ്ങ് തേക്കുകയാണെങ്കിൽ എന്നിട്ട് കോരി എടുക്കുക ഒരു പാത്രത്തിലേക്ക് ഒരു 2 സ്പൂൺ കരിഞ്ചീരകം അത്ര അളവ് തന്നെ ഉലുവ ഇങ്ങനെ കൂടി നമ്മൾ വറുത്തെടുക്കണം
നല്ലപോലെ കറുത്ത് അങ്ങ് വറുത്തെടുക്കണം കേട്ടോ. ഉലുവയും കരിനീരും കൂടെ വറുക്കുമ്പോൾ ഒരു നല്ല മണം വരും. ഉലുവയ്ക്ക് ഒരു പ്രത്യേക മണമുണ്ട്. നല്ലപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഉലുവയും കരിഞ്ചീരകം എന്ന് പറഞ്ഞാൽ മുടി കറക്കാൻ മാത്രമുള്ളതല്ല, മുടിക്ക് നല്ല ഗ്രോത്ത് വയ്ക്കും. നല്ല കട്ടി വയ്ക്കും മുടി, നല്ല തഴച്ച് വളർന്നോളും. ഇത് തേച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നാ ഷാമ്പു ഇട്ട് കഴുകണ്ട കേട്ടോ. അതിനാണ് ഉലുവയും ഉണ്ട് ചെമ്പരത്തിപ്പൂവും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഷാമ്പു ഇട്ട് കഴുകണം. ഈ തീ കടത്തി വയ്ക്കാം. ആറട്ടെ ആറിയിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ. എല്ലാം കൂടി ഇട്ടിട്ട് കരിഞ്ചീരകവും ഉലുവയും കൂടെ ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആ മൈലാഞ്ചി വറുത്ത് വെച്ചിരുന്നില്ല, അതും കൂടെ കൂടിയിട്ട് ഒരുമിച്ചങ്ങ് പൊടിച്ചെടുക്കാം. നല്ല പോലെ പൊടിച്ചെടുക്കണം. നല്ല പോലെ പൊടിഞ്ഞിട്ടുണ്ടത്. ആ ഇരുമ്പ് ചീഞ്ചട്ടിക്കകത്തേക്ക് തന്നെ ഇതങ്ങ് ഇട്ട് കൊടുക്കണം. ഇതിനകത്തേക്ക് നമ്മുടെ ചായയും ചെമ്പരത്തിയും കൂടെ കൂടിയുള്ള വെള്ളമില്ലേ, അതും കൂടെ ഒഴിച്ചു കൊടുക്കണം. ആ ചൂട് ആറിയിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലും നല്ല പോലെ ഇപ്പോൾ തന്നെ നല്ല കറുത്ത കളറായില്ലേ. ലൂസായിട്ട് ഉണ്ടാക്കി വെച്ചാലാണ് അത്, കുറച്ച് സമയം നമ്മൾ വയ്ക്കുന്നുണ്ടല്ലോ, അന്നേരത്തേന് നല്ല പാകത്തിനാവുള്ളൂ. ഇത്ര മതി ഒരു പ്രാവശ്യം തലേ തേക്കാൻ. ഇത് ഉണ്ടാക്കി കൂടുതൽ ഉണ്ടാക്കി വെച്ചേക്കുവാണെങ്കിൽ ഇടയ്ക്ക് നമുക്ക് തലേ തേക്കാം. എന്നും തന്നെ അങ്ങ് തേച്ചാൽ മതി, എന്നാലേ കളർ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് അടച്ച് വെച്ച് നാളെ രാവിലെ ആകുമ്പോൾ നമുക്ക് എടുത്തു നോക്കാം. അന്നേരം നല്ല കളറായിരിക്കും. അത് തല തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തല തേച്ചാൽ മൈലാഞ്ചിയും കരിഞ്ചീരകവും ഉലുവയും ആയതുകൊണ്ട് ചെമ്പരത്തിപ്പൂവിൻ്റെയും ആയതുകൊണ്ട് ഷാമ്പു വേണ്ട കേട്ടോ കഴുകിക്കളയാനായിട്ട്. തലേ തേച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് തലയിൽ ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴേ കഴുകിക്കളയാവുള്ളൂ. ഷാമ്പു തേച്ച് തല കഴുകരുത്. രാവിലെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്നലെ ഉണ്ടാക്കി വെച്ച കൂട്ട് കണ്ട നല്ല കരിക്കട്ട കളറായി. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച്, വെള്ളമല്ല ചായ വെള്ളം കൂടെ ഒഴിച്ച് ലൂസാക്കി നമുക്ക് തലത്തേക്ക്. ഇരുമ്പ് ചീഞ്ചട്ടി ഇല്ലാത്തവർ ഇരുമ്പിൻ്റെ രണ്ട് കമ്പിയോ ആണിയോ എന്തെങ്കിലും ഇട്ട് വെച്ചാൽ മതി കേട്ടോ. കണ്ടോ നല്ല കറുപ്പ് കളറായി. ഇനി തലയിൽ തേച്ച് ഉണങ്ങി ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി. ഷാമ്പു തേക്കണ്ട കേട്ടോ. ഷാമ്പുവിന് പകരം ഇതിനകത്ത് ചെമ്പരത്തി പൂവിൻ്റെ ഉണ്ട്, പിന്നെ ഉലുവയും ഉണ്ട്. അതുകൊണ്ട് ഷാമ്പു തേച്ച് കഴുകി കളയണ്ട. അല്ലാണ്ട് തന്നെ തലേന്ന് നല്ല പോലെ പോയിക്കോളും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കണം ഞെക്കണം. ലൈക്കും തന്നെ ഷെയറും തന്നെ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലായാലും കമൻറ്റും കൂടി ഇട്ടേരെ കേട്ടോ. താങ്ക് യു.